മൂന്നാറിൽ കാടുകയറി കിടക്കുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സ്ട്രോബെറി പാർക്ക് തയ്യാറാക്കിയിരിക്കുകയാണ് ഹോർട്ടികോർപ്പ്. മൂന്നാർ സംസ്കരണ പ്ലാന്റിന് സമീപത്തെ 1 ഏക്കർ ഭൂമിയിലാണ് സ്ട്രോബെറി പാടം. സ്ട്രോബെറിയുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്താനും കൃഷി വ്യാപിപ്പിക്കാനുമാണ് പദ്ധതി. ഒറ്റ നോട്ടത്തിൽ പൂന്തോട്ടമെന്നേ തോന്നൂ. ഹോർട്ടികോർപ്പ് 1 ഏക്കറിൽ തയ്യാറാക്കിയ സ്ട്രോബെറി പാർക്ക് ആരെയും ആകർഷിക്കും. കൃഷി എന്നതിനപ്പുറം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പാർക്കായാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ഹോർട്ടികോർപ്പ് ഡയറക്ടർ കെ സജീവന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. പൂനെയിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള തൈകൾ എത്തിച്ചാണ് കൃഷി ആരംഭിച്ചത്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം വഴിയാണ് നന. ഈ സ്ഥലം ഹോർട്ടികോർപ്പിന് വേണ്ടി സർക്കാർ അനുവദിച്ചുള്ള സ്ഥലമാണ്. 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നമ്മളിപ്പം കാട് പിടിച്ച് കിടക്കുമായിരുന്നു, അതൊക്കെ മാറ്റി സ്ട്രോബെറി ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഒരു മാസത്തിനുള്ളിൽ ഇത് വിളവെടുപ്പ് തുടങ്ങാറായി. കൃഷിരീതി കർഷകരെ പരിചയപ്പെടുത്തുകയും കൃഷി വ്യാപിപ്പിക്കുകയും പാർക്കിന്റെ ലക്ഷ്യങ്ങളാണ്. ജൈവരീതിയിലാണ് ഉൽപാദനം. കൃഷിക്കപ്പുറമുള്ള വ്യവസായ സാധ്യതകൾ കൂടി ഹോർട്ടികോർപ്പ് അന്വേഷിക്കുന്നുണ്ട്. സ്ട്രോബെറി സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും ഉദ്ദേശമുണ്ട്. അതിനായി അടഞ്ഞുകിടക്കുന്ന പ്ലാന്റ് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ന്യൂസ് 18 മൂന്നാർ.